ഹരിത കർമ്മസേനാ സംഗമവും യാത്രയയപ്പും വടകര ടൗൺ ഹാളിൽ നഗരസഭാ ചെയർമാൻ കെ ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. ഹരിത കേരള മിഷന്റെ ശുചിത്വ മാലിന്യ സംരംഭവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വടകര തോടന്നൂർ പഞ്ചായത്ത് പരിധിയിലെ ഹരിതസേന അംഗങ്ങളുടെയും വടകര നഗരസഭയിലെ ഹരിത കർമ്മസേനാംഗങ്ങളുടെയും സംഗമമാണ് വടകര നഗരസഭയിൽ നടന്നത്. ഇങ്ങനെയൊരു യാത്രയയപ്പ് ചടങ്ങൊന്നും ഉണ്ടാവുമെന്ന് കരുതിയിട്ടേയില്ല. പക്ഷെങ്കിലും വടകര നഗരസഭയിലെ ഹരിയാലി ഹരിതകർമ്മ സേനാംഗങ്ങളുമായി ഒരിക്കൽ കൂടി സംസാരിക്കാനൊരു അവസരം ലഭിച്ചിരുന്നെങ്കിലോ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. അതെന്തായാലും നമ്മുടെ മോഹനേട്ടനും ബിജുവും എല്ലാവരും കൂടി അത് ഇന്ന് സാധിച്ചു തന്നതിൽ ഒരുപാട് നന്ദിയുണ്ട്. ഹരിയാലി ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനങ്ങൾ തുടങ്ങുന്ന സമയത്താണ് ഞാനിവിടെ നഗരസഭയിൽ സെക്രട്ടറിയായി ചാർജ് എടുക്കുന്നത്. ഇതിനു മുൻപ് ജോലി ചെയ്തിരുന്ന ചിറ്റൂർ തത്തമംഗലം നഗരസഭയിൽ ഇതേപോലെ തന്നെ മാലിന്യ സംസ്കരണ രംഗത്ത് വളരെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു നഗരസഭയാണ്. അപ്പോൾ ആ സമയത്താണ് ഇങ്ങനെയൊരു ആശയം, ഇതുപോലെ ഹരിത സഹായ സ്ഥാപനങ്ങളെ തുടങ്ങുക അല്ലെങ്കിൽ ഹരിതകർമ്മ സേനയെ മാലിന്യ സംസ്കരണ പരിപാടികളെ ഏൽപ്പിക്കുക എന്നുള്ള ഒരാശയവുമായി ശുചിത്വ മിഷൻ മുന്നോട്ട് വരുന്നത്. അവരെല്ലാവരും പറഞ്ഞിരുന്നത് പ്രൈവറ്റായിട്ടുള്ള ഏജൻസികളെ ഏൽപ്പിക്കുക എന്നുള്ള ഒരു തരത്തിലുള്ള ഒരു സന്ദേശമാണ് നമുക്കെല്ലാം അന്ന് ലഭിച്ചിരുന്നത്. അതിനുശേഷം ഞാൻ ട്രാൻസ്ഫറായി ആലുവയിൽ പോയി. ആലുവയിൽ നിന്ന് നേരെ 4 മാസത്തിന് ശേഷം വടകരയിലെത്തി. അപ്പോൾ വടകരയിലെത്തിയ സമയത്ത് നമ്മുടെ ചെയർമാൻ വളരെ അഭിമാനത്തോടുകൂടി അദ്ദേഹം പറഞ്ഞു, ശുചിത്വ മിഷൻ ഇങ്ങനെയൊക്കെയാണ് പറയുന്നതെങ്കിൽ കൂടിയും നമ്മുടെ ഇവിടുത്തെ ഈ പ്രവർത്തനങ്ങളെയെല്ലാം ഞാൻ ഏൽപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കുടുംബശ്രീയാണ്. അപ്പോൾ ഏത് രീതിയിൽ കുടുംബശ്രീ ഈ പ്രവർത്തനങ്ങളെല്ലാം, കാരണം ഇതിന് നമുക്ക് മുൻപരിചയമൊന്നുമില്ല, ശാസ്ത്രീയമായ അറിവുകളില്ല, നല്ല മികച്ച മാതൃകകൾ നമുക്ക് കേരളത്തിൽ അങ്ങനെ ചൂണ്ടിക്കാണിക്കാനൊന്നുമില്ല, ഈ ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് മുന്നോട്ട് ഇന്ന് നമ്മൾ നോക്കുമ്പോൾ കേരളത്തിൽ തന്നെ മികച്ച ഹരിത സഹായ സ്ഥാപനമായി നമ്മുടെ ഹരിയാലി മാറി എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. വടകര ടൗൺ ഹാളിൽ നടന്ന പരിപാടിയിൽ സ്ഥലം മാറിപ്പോകുന്ന മുനിസിപ്പൽ സെക്രട്ടറിക്ക് ഹരിയാലിയുടെ ഉപഹാരം ഡയറക്ടർ മണലിൽ മോഹനൻ സമ്മാനിച്ചു. ഹരിത കേരള മിഷന്റെ സംസ്ഥാനതല കൺസൾട്ടന്റ് ജഗജീവൻ, മുനിസിപ്പൽ സെക്രട്ടറി കെ യു ബിനി, കൌൺസിലർ പി ഗിരീശൻ, ഹരിയാലി ഡയറക്ടർ മണലിൽ മോഹനൻ, ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ പ്രകാശ്, ഹെൽത്ത് ഇൻസ്പെക്ടർ അജിത് തുടങ്ങിയവർ സംസാരിച്ചു. ഹരിയാലി കോർഡിനേറ്റർ ടി പി ബിജു സ്വാഗതവും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി അശോകൻ അധ്യക്ഷതയും വഹിച്ച ചടങ്ങിൽ ഹരിയാലി ഹരിതകർമ്മ സേനാ സെക്രട്ടറി രശിത പവിത്രൻ നന്ദി പറഞ്ഞു.